നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ മുതൽ ടെക്നോളജി വളരെ പെട്ടെന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നിത്യ സംഭവങ്ങളായി. ഈ കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ നടന്ന അഡ്വാൻസ്മെന്റ് വെച്ച് അടുത്ത 30 വർഷം എങ്ങനെയായിരിക്കുമെന്നൊന്ന് നോക്കിയാലോ. 2050 നമ്മുടെയൊക്കെ ജീവിതം ഓരോ മേഖലകളിലും എങ്ങനെയായിരിക്കുമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് നാനോ ടെക്നോളജിയിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി നാനോ ടെക്നോളജിയുടെ പലതരം ആപ്ലിക്കേഷൻസ് നമുക്ക് ശാസ്ത്രജ്ഞന്മാർ കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും നാനോ ടെക്നോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫീൽഡിലെ എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് നമ്മളെ വെർച്വൽ വേൾഡുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ചെറിയ ചെറിയ റോബോട്ടുകളായിട്ടുള്ള നാനോ ബോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ ഘടിപ്പിക്കുമെന്നാണ്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ടെക്നോളജി ഉപയോഗിച്ച് മനസ്സും കമ്പ്യൂട്ടറും ഒന്നാക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള ഇൻഫോർമേഷനിലേക്ക് മനുഷ്യന് ആക്സസ് കിട്ടും. അതുമാത്രമല്ല, മനസ്സിന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് വേഗത്തിൽ സോൾവ് ചെയ്യാൻ ഇത് സഹായിക്കും. നാനോ ടെക്നോളജി ആ സ്റ്റേജിൽ എത്തിയാൽ കാൽക്കുലേറ്ററുകൾ പോലെയുള്ള ഗാഡ്ജറ്റ്സിൻ്റെ ആവശ്യം പിന്നീടുണ്ടാവില്ല. ഇത് ഭാവിയിലെ സ്റ്റുഡൻസിന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം മാത്സ് ഒക്കെ ഒരു യൂണിവേഴ്സൽ പ്രശ്നം എന്നുള്ള രീതിയിൽ നിന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. മനുഷ്യൻ്റെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ് ടെക്നോളജി. അത് ഓൾറെഡി നിലവിലുണ്ടെങ്കിലും 2050 അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആകുമെന്ന് നമുക്ക് കരുതാം. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും 3D പ്രിന്റ് ചെയ്ത പണിയായുധങ്ങളും വീടുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ വലിയ 3D പ്രിന്റിംഗ് മെഷീൻസ് ഉണ്ടാവുകയാണെങ്കിൽ വലിയ വാഹനങ്ങൾ വരെ ഉണ്ടാക്കാം എന്ന സ്ഥിതി വരും. അതുമാത്രമല്ല, കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തും. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണവും കൂടും. ഇപ്പോഴത്തെ ഓപ്പൺ സോഴ്സ് 3D പ്രിന്റബിൾ ഫയൽസിൻ്റെ ട്രെൻഡ് നിലനിന്നാൽ പ്രിന്ററുള്ള എല്ലാവർക്കും തന്നെ സ്വന്തമായി ഫർണിച്ചറും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാവുന്ന കാലം വിദൂരമല്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഫുഡ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3D പ്രിന്റർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിലെ പട്ടിണി തന്നെ തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഈ പട്ടിണിയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ കാര്യം വരുന്നത്. ആരോഗ്യ മേഖലയിൽ അന്നത്തേക്ക് ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നവയല്ല. ചിലപ്പോൾ മരണത്തെ തന്നെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. BCI ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിനിനെ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് നമ്മുടെ തലച്ചോറിലെ ഇൻഫോർമേഷൻ ഒരു ഹാർഡ് ഡിസ്കിൽ കമ്പ്യൂട്ടർ ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതായത് ഓർമ്മകൾ ഉൾപ്പെടെയുള്ള ഡേറ്റ വീണ്ടെടുത്ത് മറ്റൊരു ശരീരത്തിലേക്ക്, ചിലപ്പോൾ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ വഴിക്ക് ഓരോ മേഖലയിലുമുള്ള ഇമ്പോർട്ടൻ്റ് ബ്രെയിനുകളെ നമുക്ക് പ്രിസേർവ് ചെയ്യാൻ സാധിക്കും. ആരോഗ്യരംഗത്തേക്ക് വരുന്ന മറ്റൊരു അഡ്വാൻസ്മെൻറ്റ് ക്യാൻസർ പോലെയുള്ള കുറച്ച് ഡെഡ്ലി ആയിട്ടുള്ള അസുഖങ്ങളുടെ എറാഡിക്കേഷൻ ആയിരിക്കും. ഇതിനുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഓരോ ടെക്നോളജിയും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ചിലവേറിയതായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് എല്ലാവർക്കും ഇതിലോട്ട് ആക്സസ് കിട്ടണമെന്നില്ല. ഇനി ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ടെസ്ലയൊക്കെ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാറുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും 2050 നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തുണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിഭാഗവും ഡ്രൈവറുടെ തെറ്റായ തീരുമാനങ്ങളും മിസ്റ്റേക്സും കാരണമാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആകുമ്പോൾ ട്രാഫിക് റിലേറ്റഡ് ആക്സിഡൻസും മരണങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അത് ട്രാഫിക് കൺട്രോൾ സിസ്റ്റവുമായിട്ട് കൊളാബറേറ്റ് കൂടെ ചെയ്താൽ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇത് ആളുകളുടെ, നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ചേഞ്ച് ആണ്. കാരണം വണ്ടി തനിയെ ഓടുമെന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് അത്രയും കൂടുതൽ ഫ്രീ ടൈം കിട്ടും. ട്രാഫിക് ബ്ലോക്കൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയം നോക്കിയാൽ റിലാക്സ് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും കൂടുതൽ സമയം കിട്ടും. ഇതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ വരാൻ പോകുന്ന മറ്റൊരു വിപ്ലവകരമായ മാറ്റമാണ് എലോൺ മസ്കിൻ്റെ ഹൈപ്പർ ലൂപ്പ് 1 പ്രൊജക്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉപയോഗിച്ച് മണിക്കൂറിൽ 310 കിലോമീറ്ററോളം വേഗത്തിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടിയോ ഓവർബ്രിഡ്ജിൽ കൂടിയോ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ആൻഡ് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിയാൽ ട്രാഫിക് റിലേറ്റഡ് ആക്സിഡൻസ് വീണ്ടും കുറയും. ഇനി ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇന്ധനം വേണം, ഫ്യൂവൽ വേണം. ഫ്യൂവലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഭാവിയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സും ട്രാൻസ്പോർട്ടേഷൻ രീതികളും സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. നാച്ചുറൽ റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അത് അത്യാവശ്യമാണ്. ഹൈപ്പർ ലൂപ്പ് 1 ഇലക്ട്രോമാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉപയോഗിക്കുന്ന പോലെ പല മാറ്റങ്ങളും വന്നു വന്നേക്കാം. ഓൾറെഡി കടലിലെ കാറ്റും സോളാർ എനർജിയും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂ റൈസ് എന്ന് പറയുന്ന ഒരു കമ്പനി
ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫോസിൽ ഫ്യൂൾസിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവരതിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അതൊരു അവസാനമാകാം. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി വിട്ട് ഇതിന് വെളിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്പേസ് എക്സും ബ്ലൂ ഒറിജിനും പോലെയുള്ള കമ്പനികൾ ശാസ്ത്രജ്ഞന്മാരല്ലാത്ത മനുഷ്യരെ സ്പേസിൽ എത്തിക്കാനും മറ്റ് ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 2050 ആകുമ്പോഴേക്കും സ്പേസ് ടൂറിസം അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ ആയിരിക്കും. വെക്കേഷനായിട്ട് സ്പേസിൽ പോകുന്നതോ അല്ലെങ്കിൽ ചന്ദ്രനിലോ മാർസിലോ പോകുന്നത് അവൈലബിൾ ആവുന്നതും ഒരു സാധ്യതയാണ്. പക്ഷെ ബഹിരാകാശത്തേക്ക് പോകുന്നത് ഭയങ്കര ചെലവേറിയ ഒരു പ്രോസസ്സാണ്. അത് ഇതിപ്പം സ്പേസ് ടൂറിസം ഒക്കെ എത്ര ആയി എന്ന് പറഞ്ഞാലും അത് തുടക്കത്തിലൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അത്രയും എക്സ്ട്രീം വെൽത്തുള്ള അത്രയും സമ്പന്നരായ ആൾക്കാർക്ക് മാത്രമേ ഇത് ആദ്യമൊക്കെ താങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മേഖലകളിലെല്ലാം വരാൻ പോകുന്ന ഒരു ഒരു സംഭവമാണ് AI എന്ന് പറയുന്നത്. ഈ എല്ലാ മേഖലകളിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. 2050 അതിൻ്റെ വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അധികമായിരിക്കും. ഇത് സ്പേസ് ടെക്നോളജി പോലെ ആയിരിക്കില്ല, എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആവാൻ സാധ്യതയുള്ള ഒന്നാണ് AI. ഇതുവരെ നമ്മൾ പറഞ്ഞതിലും ഓൾറെഡി അഡ്വാൻസ്ഡ് ആയ ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ബെറ്റർ ആവാനേ സാധ്യതയുള്ളൂ. എക്സ്പേർട്സ് പറയുന്നത് മനുഷ്യനേക്കാൾ നന്നായി കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള രീതിയിലേക്ക് AI മാറുമെന്നാണ്. ഇത് ജോബ് മാർക്കറ്റിൽ ഉറപ്പായും വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇന്ന് നിലവിലുള്ള പകുതിയിലധികം ജോലികളും AI ഉപയോഗിച്ച് ചെയ്യാനാവും. അതുകൊണ്ട് തന്നെ 2050 ആകുമ്പോഴേക്കും കൂടുതൽ AI വർക്ക്ഫോഴ്സ് ഉണ്ടാവും. അത് ലോകത്തെ കൂടുതൽ ഇന്റർകണക്റ്റഡ് ആക്കും. ഇനി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിലേക്ക് നോക്കിയാൽ ഈ പറയുന്ന മാർക്കറ്റ് ജോബ് മാർക്കറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസവും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. കോവിഡിന് ശേഷം ഓൾറെഡി ഡിജിറ്റൽ ലേണിങ്ങിനുണ്ടായ വളർച്ച നമ്മൾ കണ്ടതാണ്. 2050 കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സ്കൂളുകളായിരിക്കും ഉണ്ടാവുക. ഫിസിക്കലി പോയി പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവുമെങ്കിലും ബുക്കുകൾക്ക് പകരം ടാബ്ലറ്റ്സും ലാപ്ടോപ്സും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ എക്സ്പേർട്സ് പറയുന്നത് 70% സ്റ്റുഡൻറ് പോപ്പുലേഷനും ഡിഗ്രിക്ക് കയറും എന്നാണ്. ഓൺലൈൻ ഡിഗ്രികളൊക്കെ തന്നെ AI പഠിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോഴ്സ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനും ലെക്ചേഴ്സ് എടുക്കാനും അസൈൻമെൻറ്റ്സിന് മാർക്കിടാനും ഒക്കെ AIക്ക് അന്ന് സാധിച്ചേക്കാം. അടുത്തതാണ് മെറ്റാവേഴ്സ്. ഫേസ്ബുക്കിൻ്റെ CEO മാർക്ക് സുക്കർബർഗ് പ്രഖ്യാപിച്ച ഈ ഒരു സംഭവം, ഇത് വന്നപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ലൈക്ക്ലി അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ നിത്യ ജീവിതവുമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായത്, അതുപോലെ ഒരു ഭാഗമാവാൻ പോകുന്ന ഒരു സംഗതിയാണ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ റിയാലിറ്റി എൻവയോൺമെൻ്റ് ആണ്. അതിലൂടെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് റിയൽ ലൈഫിൽ എന്ന പോലെ സംസാരിക്കാനും ഇൻ്ററാക്ട് ചെയ്യാനും സാധിക്കും. 2050 ഒരു ഫുൾ വെർച്വൽ വേൾഡ് എക്സ്പീരിയൻസ് ഇതിന് നൽകാനാവുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഷോപ്പിംഗ് മുതൽ ട്രാവൽ വരെ ചെയ്യാൻ എന്തിനും ഇതിലൂടെ സാധ്യമാകും. അതും നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരടി പോലും അനങ്ങാതെ. ഇനി പൈസയുടെ കാര്യം നോക്കിയാൽ മണി അവിടെ ഉണ്ടാവും, പക്ഷേ ക്യാഷ് കറൻസി അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ UPI ട്രാൻസാക്ഷൻസ് ആണ് പലയിടത്തും ഉപയോഗിക്കുന്നത്, ഗൂഗിൾ പേ, ഫോൺപേ പോലെയുള്ള മെത്തേഡ്സ്. അതുകൊണ്ട് തന്നെ 2050 ആകുമ്പോഴേക്കും ഫിസിക്കൽ കറൻസി കംപ്ലീറ്റ്ലി ഇല്ലാതെയാവുമെന്ന് കണക്കാക്കുന്നു. എല്ലാം ഡിജിറ്റലി ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ തന്നെ ടെസ്ല കാറുകളിൽ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് കേടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാർട്സ് ഓർഡർ ചെയ്യാറുണ്ട്. അതുപോലെ അന്ന് നമ്മുടെ ഓട്ടോമേറ്റഡ് ഫ്രിഡ്ജുകളിലൊക്കെ സാധനങ്ങൾ തീർന്നു പോകുകയാണെങ്കിൽ സാധനങ്ങൾ തനിയെ ഓർഡർ ചെയ്യാനും സാധിച്ചേക്കാം. ഇനി വീടുകളുടെ കാര്യം എടുത്താൽ 2050 വീടുകളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി സ്മാർട്ട് ഹോംസ് ഒക്കെ നിലവിലുണ്ടെങ്കിലും ഭാവിയിൽ വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അതിലേക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അന്ന് കമാൻഡ് പോലും കൊടുക്കാതെ നമ്മുടെ മൂഡ് അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ആവുന്ന രീതിയിലേക്ക് എത്തിയേക്കാം. അതുപോലെ തന്നെ ഇൻ്ററാക്റ്റീവ് ഹോളോഗ്രാം TVകളും ഉണ്ടാവും. അതായത് മുന്നിലേക്ക് നോക്കി ഒരു കമാൻഡ് പറയുമ്പോഴേക്കും TV മുന്നിൽ പ്രത്യക്ഷപ്പെടും. റിമോട്ടുകളും ഇതിനാവശ്യമില്ലായിരിക്കും. തുടക്കത്തിൽ നമ്മൾ നാനോ ടെക്നോളജിയിൽ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സുപയോഗിച്ച് TVയുടെ ഫങ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് 2050 കുറച്ച് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇമാജിനേഷൻ മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ഇപ്പോഴത്തെ ടെക്നോളജിയുടെ നിലയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അത് വളർന്ന രീതിയും ഒക്കെ അനലൈസ് ചെയ്ത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്തതാണിത്. ഇതിലെല്ലാം 2050 നടക്കണമെന്നില്ല, പക്ഷേ ഇതിൽ ചിലതെങ്കിലും 2050 ആകുമ്പോഴേക്ക് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഞാൻ മിക്ക വീഡിയോസിലും പറയാറുള്ള പോലെ ഒരു സ്മാർട്ട് ഫോൺ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഐഡിയ ഒരു 30 മുന്നേ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കയ്യിലുള്ള പരന്ന സാധനത്തെ നോക്കി ഭൂമിയുടെ മറുവശത്തിരിക്കുന്ന ഒരാളെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാന്താണെന്ന് പറഞ്ഞതിന്. പക്ഷേ അതിപ്പോൾ സാധ്യമാണ്. സ്വന്തമായിട്ട് ഓടിക്കുന്ന ടെസ്ല കാറുകളിപ്പോൾ സാധ്യമാണ്. കറണ്ടിൽ ഓടുന്ന കാറുകൾ എല്ലാവരും സുലഭമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്.
അപ്പോൾ അത്രയും ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഇതിലും വേഗത്തിലായിരിക്കും അടുത്ത വളർച്ച എന്ന് പറയുന്നത്. കാരണം ഒരു ലാൻഡ് ഫോണിൽ നിന്ന് നമ്മൾ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാൻ എടുത്ത സമയം എടുത്തില്ല, മൊബൈൽ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോൺ കണ്ടുപിടിക്കാൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വളർച്ച അതിലും വേഗത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ 2050 കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കും, ഇന്നത്തെ പോലെ ഒന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം. എന്തായാലും വ്യത്യസ്തമായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, 2050 എന്തൊക്കെ നടക്കാനാണ് സാധ്യത എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റേ ക്യൂരിയസ്.